ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് വീഡിയോ നമ്മൾ വന്നിട്ട് നമ്മൾ കൊച്ചിയിലായുള്ളത് നമ്മൾ വന്നത് ചീനമല്ല, അരൂരുള്ള ചീനമല്ല, ഹോം സ്റ്റേ ആണ്. നമ്മുടെ യൂട്യൂബ് ഷോർട്സ് ക്രിയേറ്റേഴ്സിന്റെ മീറ്റപ്പ് നമ്മുടെ ഹോട്ടൽ റമദ വെച്ച്. ലാസ്റ്റ് മീറ്റപ്പ് നമ്മൾ ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ക്രിയേറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ മലയാള ക്രിയേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ റെഡി ആണ്, ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ട്. ഞാൻ ഓരോരുത്തരെ കാണിച്ചു തരാം, എല്ലാവരും റെഡി ആയത്. നമ്മളിപ്പോ 12 മണി ആവുന്നുണ്ട്. അപ്പൊ ഇതാ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ഇവന്റിന്റെ ടൈം പറഞ്ഞിരുന്നത് 11:30 തൊട്ടിട്ട് വൈകിട്ട് 4:30 വരെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങാൻ കുറച്ച് ലേറ്റായി. നമ്മളൊരു 11:50 ആയപ്പോഴാണ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ പോണ വഴിക്ക് റൂട്ട് മാപ്പൊക്കെ നോക്കി വന്നുകൊണ്ട് കുറച്ച് ലൊക്കേഷൻ തെറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ റിസോർട്ടിലോട്ട് പോയ സമയത്ത് സൈൻ ബോർഡ്സും വഴിയൊക്കെ നോക്കി വെച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ നമ്മൾ അവിടെ ചീനവലയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് റൂട്ട് മാപ്പിട്ട് പോകുന്നപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു വിധം ചോദിച്ച് പെറുക്കിയൊക്കെ നമ്മുടെ റമദയിലെത്തി. അടിപൊളിയൊരു റിസോർട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വൈബ് സ്ഥലമാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾ പാർക്ക് ചെയ്യേണ്ട സ്ഥലമൊക്കെ ഇങ്ങനെ തപ്പിത്തപ്പ് ഇറക്കി. ഇതിൻ്റെ ഏത് സൈഡിലാണ് ഇവൻ്റ് നടക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ദാണ്ട് ഇവിടെ റീച്ച് ആയി. നമ്മളെല്ലാവരും ഇത് എവിടെ പരിപാടി നടക്കുന്നതെന്ന് തപ്പി പിടിക്കണം. വാ, നമുക്കാണ് പോവാം. അങ്ങനെ താൻ നടന്ന് നടന്ന് നമ്മൾ ഷോർട്സിൻ്റെ മീറ്റപ്പിൻ്റെ ഒരു ബോർഡൊക്കെ കണ്ടുപിടിച്ചു. അപ്പം മനസ്സിലായി ഇവിടെ എവിടെയാണെന്ന്. അപ്പോൾ എല്ലാവരും വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് പോകണം. നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലാണ് പോണത്. നമ്മളാണെങ്കിലും മലയാളി ക്രിയേറ്റേഴ്സിൻ്റെ മീറ്റപ്പ് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം അവരുടെ എൻട്രൻസിൻ്റെ അവിടെ ചെന്നപ്പോഴത്തേക്കും തന്നെ നമുക്ക് കയ്യിലിടാൻ വേണ്ടി അവർ ഈ റെഡും വയലറ്റും ബാൻഡ് ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ആ ബാൻഡ് തന്നിട്ട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാംഗ്ലൂർ മീറ്റപ്പിൻ്റെ സമയത്ത് നമുക്കൊരു ടാഗ് ആയിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ ശരിക്കൊരു എന്താ പറയുക, വേറൊരു ലോകത്തെ. കാരണം നമ്മൾ മൊബൈലിൽ കൂടെ കണ്ടിട്ടുള്ള ഒരുപാട് ക്രിയേറ്റേഴ്സ്, ബ്യൂട്ടി ക്രിയേറ്റേഴ്സ് ആയാലും ട്രാവൽ വ്ളോഗ്സ് ആയാലും ഫാമിലി വ്ളോഗ്സ് ആയാലും അങ്ങനെ കുറേ ക്രിയേറ്റേഴ്സ്, പിന്നെ ടെക്ക് ഡാൻസേഴ്സ് അങ്ങനെ കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ചെന്നപ്പോൾ കറക്റ്റ് ഫുഡ് കഴിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് 1 മണി സമയം ആകുമ്പോഴത്തേക്കും നമ്മുടെ അടുത്ത് ഹോളി കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അജയ്ഷേടനെ, ഷോണിമി ചേച്ചിയും ലെനചേച്ചിയും നിഖിലേടനൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഫേവറേറ്റ് ആൾക്കാരാണ് അവരെല്ലാവരും. അപ്പം നിഖിലേടനാണ് അവിടെ റമദ നമ്മുടെ യൂട്യൂബ് മീറ്റപ്പിന് വേണ്ടി അറേഞ്ചൊക്കെ ചെയ്ത് കൊടുത്തിട്ട്. അപ്പോൾ ഫുഡ് കുറേ ഐറ്റംസ് ഫുഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ബാംഗ്ലൂർ മീറ്റപ്പ് വെച്ച് നോക്കുമ്പോഴത്തേക്കും തീരെ കുറവ് ഫുഡായിരുന്നു. എന്നാലും അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നമ്മളിതേ റൈസും പിന്നെ എന്താണ് പറാത്ത ഉണ്ടായിരുന്നു, നൂഡിൽസ് ഉണ്ടായിരുന്നു. നൂഡിൽസിൻ്റെ സെക്ഷൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടില്ല കേട്ടോ. വേറെ കുറേ പേര് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ നൂഡിൽസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ എന്താണ് പനീറിൻ്റെ എന്തോ കറി, ദാലിൻ്റെ കറി, പിന്നെ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള എന്തോ ഒരു കറി ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കുറച്ച് റൈസും പിന്നെ എന്താണ് ചിക്കൻ്റെ കറി, രണ്ട് ടൈപ്പ് കറി ഉണ്ടായിരുന്നു ചിക്കൻ്റെ, അതാണ് എടുത്തത്. പിന്നെ അതെന്ത് കോളിഫ്ലവറിൻ്റെ എന്തോ കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കറി ആട്ടോ ഞങ്ങൾ എടുത്തത്, ഒന്ന് ചിക്കൻ കറി പിന്നെ ചിക്കൻ വറുത്തരച്ച. രാജേഷേട്ടൻ പറയാട്ടോ, വീഡിയോയ്ക്ക് വേണ്ടി മാത്രം എടുക്കണതാണ്, കഴിക്കാൻ വേണ്ടിയിട്ടല്ല എടുക്കണേന്നാണ് രാജേഷേട്ടൻ പറയണത്. അപ്പം ഇവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയായിട്ട് കൂടുതലും നമ്മുടെ നേരത്തെ തൊട്ടുള്ള ക്രിയേറ്റേഴ്സ് ആയിട്ടാണ് കൂടുതലും ഇത്. കുറേ പേർ അറിയാത്തതുകൊണ്ട് കേട്ടോ, കുറേ പേരുടെ നമ്മൾ വീഡിയോ കണ്ടിട്ടുള്ളവരടുത്ത് അങ്ങോട്ട് പോയി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട്. പിന്നെ കുറേ പേര് കുറച്ച് വെയിറ്റ് കിട്ടി നിൽക്കുന്ന ആൾക്കാരാണ്, അങ്ങനെ ഒരു ലെവൽ വേറെയുണ്ട്. അപ്പം ഫുഡൊക്കെ കണ്ടു കുറച്ചെടുത്ത് കഴിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. കാരണം പെട്ടെന്ന് തന്നെ ഇവർ തുടങ്ങുന്നവർ പറഞ്ഞു മാനേജ്മെൻറ്റ്, കാരണം ലേറ്റ് ആയിട്ടാണ് കുറച്ച് സ്റ്റാർട്ട് ചെയ്തത്. 11:00 തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരു 11:00 കഴിഞ്ഞിട്ടാണ്. അവിടെ മിത്തേട്ടൻ കണ്ടിട്ട് മിത്തേട്ടൻ എന്നിട്ട് പറയാണ് കേട്ടോ, എൻ്റെ പ്ലേറ്റിലോട്ട് അവൻ്റെ പ്ലേറ്റിലോട്ടും നോക്കാനായിട്ട് പറയാണ്. കാരണം ഞാനിപ്പോൾ എനിക്ക് വേണ്ടി അവൻ്റെ അടുത്ത കുടുംബത്തിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ എടുത്തു. ഞങ്ങളിതേ റൈസ് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ കുറച്ച് സലാഡും എടുത്തിട്ടുണ്ടായിരുന്നു, വെജിറ്റബിൾ സലാഡും പിന്നെ കുറച്ച് അച്ചാറും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ പേഴ്സണലി ഫുഡ് നമ്മുടെ ബാംഗ്ലൂർ മീറ്റപ്പിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ശോകമായിരുന്നു. ഏട്ടയ്ക്കാണെങ്കിലും അന്ന് അവിടെ കുറേ ടൈപ്പ് ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു അടിപൊളി മീറ്റപ്പ് ആയിരുന്നു. എല്ലാവരും കാണാൻ പറ്റിയാലും ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഇവിടെ രണ്ടുപേരുടെ പ്ലേറ്റ് നിറച്ചൊരു പൂന്തോട്ടമാണ് കേട്ടോ ഗൈസ്. നോക്കൂ, അവിടെ ഉണ്ടായിരുന്ന എല്ലാ ടൈപ്പ് ഐറ്റങ്ങളും അവർ കുത്തിക്കയറ്റാൻ പറ്റുന്നത്ര ഒരുമാതിരി ചട്ടിച്ചോറ് പോലെ കുത്തിക്കയറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് അവരവിടെ നിന്ന് പറഞ്ഞു വേഗം വരാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഞങ്ങൾ കാണാൻ വെയിറ്റ് ചെയ്തിരുന്ന ഞങ്ങളുടെ ബീച്ചേട്ടനെയും കവിചേച്ചീനെയും കുഞ്ഞിനെയും കണ്ടു, പിന്നെ കൂടെയുള്ള ബ്രോയിനെ അക്ഷയ ബ്രോയിനെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളത്. അത് തന്നെയാണ് ചിലപ്പോൾ അവരുടെ വിജയം. പിന്നെ നമ്മുടെ സെൻസറി, സെൻസറി പിന്നെ എന്തിട്ടാലും ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചാണ്, നല്ല രസമാണ്. അപ്പോൾ സെൻസറി മനീഷൊക്കെ ഒരു വെറൈറ്റി ലുക്കിലായിരുന്നു. പിന്നെ ലെന ചേച്ചിയും ഉപ്പിലെ പ്രിയ ചേച്ചി രണ്ടുപേരും ഡെസേർട്ട് കഴിക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ശീതളിനെയും വിനുവിനെയും കണ്ടു കേട്ടോ. ഇവരുടെ അടുത്ത് ഞങ്ങൾ നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കണ്ടില്ലെങ്കിലും ആദ്യക്ക് ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ബ്ലഡിൻ്റെ ആവശ്യം വന്നപ്പോഴത്തേക്കും ഇവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഓൾ ഇൻ വൺ വ്ളോഗിലെ വിഷ്ണു ശില്പ അവർ ഔട്ട്ഫിറ്റ് വർക്കിൻ്റെ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മളിതേ പിന്നെ അകത്തോട്ട് കയറി. അകത്ത് വേറൊരു ലോകമായിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് ക്രിയേറ്റേഴ്സിനെ കണ്ടപ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി കിളി പോയിരിക്കുമായിരുന്നു. പിന്നെ അകത്ത് കയറി
നോർമലി ഇങ്ങനത്തെ മീറ്റിംഗ്സ് ആയിക്കോട്ടെ മീറ്റപ്സ് ആയിക്കോട്ടെ അവരിങ്ങനെ നമ്മളെ പ്രസംഗിച്ച് നമ്മളങ്ങനെ ഇരുത്തി കൊന്നുകളയും. പക്ഷെ ഇവരുടെ മീറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്റ്റ് ചെയ്യണത് നമ്മുടെ അതുലേട്ടനാണ്. അതുലേട്ടൻ നമ്മുടെ യൂട്യൂബ് ഷോർട്സിൻ്റെ മാനേജറാണ് കേട്ടോ. പിന്നെ അവർ ഇത്തവണ നമ്മുടെ യൂട്യൂബിന് വേണ്ടിയിട്ട് കുറച്ച് സിറ്റി അംബാസിഡേഴ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നമ്മുടെ മീത്തുമിരി, സെൻസറി, പിന്നെ ആരൊക്കെയാണ്, ട്രിവിയൻ ഫുഡി, അങ്ങനെ കുറച്ച് കുറച്ച് പേരുണ്ടായിരുന്നു. എല്ലാവരുടെയും പേര് ഞാൻ കറക്റ്റായിട്ട് മറന്നുപോയി. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളാണ് അവരുടെ ഫ്രണ്ടിൽ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് തേർഡ് റോയിലാണ് നമ്മളിരിക്കുന്നത്. നമ്മൾ നമ്മുടെ പാർട്ടീസ് എല്ലാം നമ്മൾ അവിടെ ഇട്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാവരും അംബാസിഡേഴ്സൊക്കെ ഒന്ന് സംസാരിച്ചു, അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആരും സംസാരിച്ച് നമ്മളെ ബോറടിപ്പിക്കുന്ന രീതിയായിരുന്നില്ല കേട്ടോ. പിന്നെ ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ച് ഒരു വോട്ട് ഓഫ് താങ്ക്സ് പോലെ വിളിച്ച് ഇങ്ങനെ സംസാരിപ്പിക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നിഖിലേട്ടനെ വിളിച്ചു, കാരണം നമ്മുടെ ഹോട്ടൽ അറേഞ്ച് ചെയ്തത് നിഖിലേട്ടനാണല്ലോ. അപ്പം അതുൽ ബ്രോ നമ്മുടെ നിഖിലേട്ടനെ വിളിച്ച് കുറേ സംസാരിച്ചു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ യൂട്യൂബേഴ്സിനെ, കേരളത്തിലെ യൂട്യൂബേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കെ എൽ വിജു ബ്രോനെ വിളിച്ചിട്ട് അവരുടെ ഡയമണ്ട് പ്ലേ ബട്ടൺ ഒന്നും കൂടെ നമ്മുടെ എല്ലാ ക്രിയേറ്റേഴ്സിൻ്റെ മുമ്പിൽ വെച്ച് കൊടുത്ത്. അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. ഇപ്പോൾ കവി ചേച്ചി ആണെങ്കിലും ബിജേണാണെങ്കിലും അവർക്ക് എന്താ പറയുക, അവരൊരു സാധാരണക്കാരനിൽ നിന്ന് ഉയർന്നു വന്നതുകൊണ്ട് അവരുടെ സംസാരം ആയിക്കോട്ടെ. കവി ചേച്ചി ആണെങ്കിൽ പോലും അത് പ്ലേ ബട്ടൺ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കരഞ്ഞോട്ടെ. അത് കണ്ടപ്പോൾ നമുക്കാണെങ്കിലും ഒരു വിഷമം വരും. പിന്നെ നമ്മുടെ ജിയോ മച്ചനെ, ഫോട്ടോയിലെ ജിയോ മച്ചനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ടോപ്പ് ക്രിയേറ്റേഴ്സിനെ വിളിച്ചിട്ട് നമ്മുടെ അംബാസിഡേഴ്സിനെയൊക്കെ പരിചയപ്പെടുത്തി അവരൊരു എന്താ പറയുക, ഒരു ഹെഡ് പോലെ, അതായത് യൂട്യൂബിൻ്റെ ഇനി എന്ത് കാര്യങ്ങൾ വന്നാലും മറ്റുള്ളവരിലോട്ട് എത്തുന്നത് ഇവർ ഈ കുറേ പേര് വഴിയായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ പേരെ വിളിച്ച് നമ്മുടെ അടുത്തൊന്ന് പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സെക്ഷനിലോട്ടായിരുന്നു കേട്ടോ, ഗെയിം സെക്ഷനിലോട്ടായിരുന്നു. അതായത് 10 ടീമായിട്ട് തിരിച്ചു ഉള്ളവരെല്ലാം കൂടെ, അപ്പം അവരായിട്ട് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടുള്ളൊരു ഡാൻസ് കോമ്പറ്റീഷൻ ആയിരുന്നു. അടിപൊളിയായിരുന്നു ഗൈസ് പരിപാടി. ഒരു ലാസ്റ്റ് ഒരു അവരൊരു ചലഞ്ച് തന്നെ അത് കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ്. ക്ഷീണം എന്നാണ് അവിടെ എല്ലാം കാണിച്ചു കൊടുക്കുക. ഓരോരുത്തർ നിൽക്കുന്നത് ചായ എടുത്തു കുടിക്കാൻ, ചായ വാങ്ങാൻ നിൽക്കുന്നു. പിന്നെ ഒരുപാട് ക്രിയേറ്റേഴ്സ് അവിടെ ഇവിടെ അങ്ങേയറ്റത്ത് നിൽക്കണതാണ് നമ്മുടെ ടീം. അവർ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കോള ആയാലും സ്നാക്സ് ആയാലും കേക്ക്സ്, പിന്നെന്താണ് പപ്സ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും പോയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് എടുത്ത് കഴിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഹോളി കയറി നമുക്കൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 3 കണ്ടൻറ്റ് തന്നിട്ട് അതിൻ്റെ ബേസിൽ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത്, അപ്പോൾ വിൻ ചെയ്തേക്കുന്ന വീഡിയോ ഇപ്പോൾ അവർ സ്ക്രീനിൽ കാണിക്കുന്നു പറഞ്ഞിട്ടാണ് നിന്നേക്കുന്നത്. അപ്പോൾ വിൻ ചെയ്തേക്കുന്നത് നമ്മുടെ അഖിൽ എൻആർഡിയുടെ ടീമാണ് കേട്ടോ വിൻ ചെയ്തിരുന്നത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പോകാൻ നേരം പുള്ളീനെയൊക്കെ കണ്ടു, ഏട്ടയുടെ നാട്ടുകാരനാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു മൊമെൻ്റാണ് നിഖിലേട്ടനെ ലഞ്ചിച്ച് എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവിടെ കിട്ടിയൊരു കേക്കുമായിട്ട് എൻ്റെ അടുത്തോട്ട് വന്നിട്ട് എനിക്ക് കേക്ക് എടുത്ത് തന്നു. എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാൻ പറയാം, കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മുടെ ഫീഡ്ബാക്ക് ഒക്കെ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ യൂട്യൂബ് ഷോർട്സ് നമുക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, ഒരു ബോക്സിൽ. അവർക്ക് 2-3 ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് 2 ബോക്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വണ്ടി ക്യാബ് വിളിച്ചിട്ട് കിട്ടിയില്ലാത്തതുകൊണ്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്യുന്ന നമ്മുടെ നിഖിലേട്ടനാണ് കേട്ടോ. നമ്മുടെ കോട്ടേജ് കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അവിടെ നമ്മളെ വണ്ടി ഇരിക്കുന്നിടത്തും കൊണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നിഖിലേട്ടൻ്റെ വണ്ടിയിൽ ഞങ്ങളിത് വണ്ടിയുടെ ഡിക്കി ഫുള്ള് ബോക്സസ്സാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയത്. അപ്പം അവിടെ നിന്ന് ഞങ്ങളിത് എല്ലാവരുടെ അടുത്തും ബൈ ബൈ പറഞ്ഞിട്ട് നമ്മളിത് പുറത്തോട്ട് ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ ഒരാളെ കണ്ടു കേട്ടോ. വരാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു, വേറെ ആരും അല്ല നമ്മുടെ താടിക്കാരൻ ബ്രോയിൽ
പുള്ളി വരാൻ കുറച്ച് ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണ്ട് പുള്ളിയുടെ അടുത്തും കുറേ വർത്താനമൊക്കെ പറഞ്ഞു. പെട്ടെന്ന് പുള്ളി പോയി ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് നമ്മുടെ ചീനമലയിലോട്ട് പോവാണ് കേട്ടോ. റൂമിൽ ചെന്ന് നമ്മുടെ ലഗേജൊക്കെ ഓൾറെഡി നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് അത് എടുത്തൊന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യും. ഈ ഡ്രസ്സിൽ എന്തായാലും പോകാൻ പറ്റില്ലല്ലോ, നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്കും രണ്ട് പേർക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് അവിടെ കൂടണം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഷോർട്സ് മീറ്റപ്പിൻ്റെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടേക്ക് കെയർ, ലവ് യു.